മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രശംസ. കേരളത്തിൽ ദേശീയപാത വികസനത്തിന് വേഗത കൂടിയത് പിണറായി മുഖ്യമന്ത്രിയായതിന് ശേഷമാണെന്ന് ഗഡ്കരി പറഞ്ഞു. മികച്ച സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി മാഹി ബൈപ്പാസ് ഉൾപ്പെടെ ദേശീയപാത വിഭാഗത്തിന്റെ മൂന്ന് പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു നിതിൻ ഗഡ്കരി. വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണെന്നും പ്രശംസിച്ച കേന്ദ്രമന്ത്രി പ്രളയാനന്തരം റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി 450 കോടി രൂപയും അനുവദിച്ചു. Because of his effort also, the petroleum pipeline work in Kerala also completed. Actually, he is demanding for me for 603 crores proposal for approval from the ministry. But I am just confirming it from my officers, it will be difficult. But I am sanctioning 450 crores as a special case. മലബാറിന്റെ വികസനത്തിന് കരുത്തേകാനായി മൂന്ന് ദേശീയപാതാ വികസന പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തുടക്കം കുറിച്ചത്. കണ്ണൂർ വിമാനത്താവളം 9 ഡിസംബർ 9 ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. അത് ഈ പ്രദേശത്തെ വലിയ തോതിലുള്ള വികസനത്തിന് വഴിവെക്കുന്ന ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ വിഴിഞ്ഞ തുറമുഖം, ദേശീയ ജലപാത വികസനം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇങ്ങനെയുള്ള ഒട്ടേറെ ബൃഹത് പദ്ധതികളാണ് ഇതോടൊപ്പം വരാൻ പോകുന്നത്. തലശ്ശേരി മാഹി ബൈപ്പാസ്, നീലേശ്വരം പള്ളിക്കര മേൽപ്പാലം, പാലക്കാട് നാട്ടുകാൽ തനവുപാത എന്നീ പദ്ധതികൾക്കായി 1230 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. 1181 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നതോടെ തലശ്ശേരി നേരിടുന്ന ഗതാഗത കുരുക്കിന് ഏറെ പരിഹാരമാകും. അറിഞ്ഞോളി ചുങ്കം മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, MLA മാർ, മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ജീവൻ ന്യൂസ്, കണ്ണൂർ.